ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജാലകത്തിലേക്ക് സ്വാഗതം. ഞാൻ മാളു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ ചർമ്മത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ്, ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പുറത്ത് തണുപ്പായിരിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഡ്രൈ ആകുകയും അതുകൊണ്ട് സ്കിന്നിന് ഡാമേജ് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കുടിക്കുക. ടിപ്പ് നമ്പർ 2, തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ക്ലെൻസർ ഓയിൽ ബേസ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 3, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക. തണുപ്പ് സമയത്ത് നമ്മുടെ സ്കിന്ന് പൊതുവെ ഡ്രൈ ആകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആകുന്ന സമയത്ത് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ സ്കിന്ന് മാറി പുതിയ സെൽസൊക്കെ വരികയും അതുപോലെ തന്നെ സ്കിൻസ് നല്ല ഗ്ലോ ആകാനും സഹായിക്കും. അടുത്ത ടിപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്, ഈ വീഡിയോസ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടിപ്പ് നമ്പർ 4, തണുപ്പ് സമയത്ത് കഴിവതും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. തണുപ്പ് കാലത്ത് ഡ്രൈ സ്കിന്നിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്കിന്ന് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ നടത്താറുണ്ട്. എന്നാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് ഈ ഓയിൽ നഷ്ടപ്പെടാനും അതുകൊണ്ട് കൂടുതലായിട്ട് സ്കിന്ന് ഡ്രൈ ആകാനും സ്കിൻ ഡാമേജസ് വരാനുമുള്ള സാധ്യതയുണ്ട്. അത് കാരണം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. ടിപ്പ് നമ്പർ 5, മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. കുളിച്ചു കഴിഞ്ഞ ശേഷവും സോപ്പ് ശരീരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷവും നല്ല ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 6, പുറത്തു പോകുന്ന സമയത്ത് ലിപ് ബാമോ ഓയിൽ മോയ്സ്ചറൈസിങ് ക്രീമോ എന്തെങ്കിലും കരുതുക. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കാലിൽ സോക്സ് ധരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. തണുപ്പ് കാലത്ത് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു യൂസ്ഫുൾ ടിപ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.